ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിച്ചത്? ഗെറ്ററിനെ കുറിച്ച് പഠിച്ചല്ലേ. ഗെറ്റർ അഥവാ ആക്സസ്സിനെ കുറിച്ച് പഠിച്ചു. എന്തിനായിരുന്നു അത്? ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ പബ്ലിക് പ്രോപ്പർട്ടീസിനെ നമുക്ക് ആ ഒബ്ജക്റ്റിനെ ഉപയോഗിച്ച് എന്താ പറയുക, പ്രോഗ്രാമിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ആക്സസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അത് ഉപയോഗിക്കുന്നത്. അതായത് ഗെറ്റർ എപ്പോഴും എന്താണ്, റീഡ് ഓൺലി ആണ്. അതായത് നമുക്ക് അത് ഉപയോഗിച്ച് വാല്യൂസിനെ മോഡിഫൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എസ്പെഷ്യലി പ്രൈവറ്റ് മെമ്പേഴ്സിനെ വളരെ സെക്യൂർഡായിട്ട് പുറം ലോകത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റർ ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗുണം എന്താണ്? പ്രൈവറ്റ് മെമ്പറാണ്. അപ്പോൾ നമുക്ക് തീരുമാനിക്കുന്ന ആ ഒരു പ്രൈവറ്റ് മെമ്പറിനെ പുറത്തുനിന്നും ആക്സസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പുറത്തുനിന്നും വിളിക്കാൻ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷനുകൾക്കോ അല്ലെങ്കിൽ ക്ലാസ്സുകൾക്കോ അതിനെ കാണാൻ സാധിക്കും, പക്ഷേ അതിനെ മോഡിഫൈ ചെയ്യാൻ സാധിക്കില്ല. അതായിരുന്നു ഗെറ്റർ ചെയ്യുന്നത് അല്ലേ. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേറൊരു ഫംഗ്ഷനാലിറ്റിയാണ്. നമ്മൾ സെറ്റർ എന്നാണ് അതിനെ പറയുന്നത്. ഇത് ഗെറ്റർ ഒരു ഫംഗ്ഷനാണ്, അതുപോലെ തന്നെ സെറ്ററും ഒരു ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഗെറ്റർ എന്തായിരുന്നു ചെയ്യുന്നത്? ഒരു പർട്ടിക്കുലർ വാല്യൂവിനെ റിട്ടേൺ ചെയ്യുകയായിരുന്നു അല്ലേ. അപ്പോൾ സെറ്റർ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ഒരിക്കലും ഒരു വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നില്ല. അതിന് പകരം ഒരു വാല്യൂവിനെ പാരാമീറ്ററായിട്ട് സ്വീകരിച്ച് ആ വാല്യൂവിനെ നമ്മളുടെ ഒബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ സിൻടാക്സ് നോക്കാം. സെറ്റ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ അവിടെ റിട്ടേൺ ടൈപ്പില്ല. കാരണം എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, സെറ്ററിന് ഒരു റിട്ടേൺ ടൈപ്പില്ല. കാരണം സെറ്റർ ഒരു വാല്യൂവിനെയും റിട്ടേൺ ചെയ്യുന്നില്ല, പകരം ഒരു ഏതെങ്കിലും ഒരു വാല്യൂവിനെ സ്വീകരിച്ച് നമ്മൾ പറയുന്നതിനനുസരിച്ച് ഒബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടീനെ അത് അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ മ്യൂട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സെറ്ററിനെ നമുക്ക് മ്യൂട്ടേറ്റർ എന്നും വിളിക്കാം. ഓക്കെ, അപ്പോൾ ഗെറ്ററിനെ വിളിക്കുന്നത് എന്താണ്? ആക്സസർ എന്നും അതുപോലെ സെറ്ററിനെ വിളിക്കുന്നത് മ്യൂട്ടേറ്റർ. കാരണം നമുക്ക് വാല്യൂവിനെ മ്യൂട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഒബ്ജക്റ്റിൻ്റെ ഏത് പ്രോപ്പർട്ടി വേണമെങ്കിലും നമുക്ക് സെറ്റർ ഉപയോഗിച്ച് മ്യൂട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സ് നോക്കാം. അപ്പോൾ സെറ്റ് എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് ഒരു ഫംഗ്ഷന് നമ്മൾ പേര് കൊടുക്കുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ തൽക്കാലം അപ്ഡേറ്റ് DOB എന്നാണ് ഇതിന് പേര് കൊടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു റൗണ്ട് ബ്രാക്കറ്റും ഉണ്ടാവും. പിന്നെ നമുക്ക് അതിനൊരു ബോഡിയും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ സെറ്റർ എന്ന് പറയുന്ന ഫംഗ്ഷന് നമ്മൾ സാധാരണഗതിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ നമുക്ക് ഇഷ്ടമുള്ള സിൻടാക്സ് കൊടുക്കാം, അല്ലെങ്കിൽ ഈ എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൻ്റെ പാരാമീറ്റേഴ്സിനൊക്കെ സെറ്റ് ചെയ്യാം അല്ലേ. ഉദാഹരണത്തിന് നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ നെയിംഡ് പാരാമീറ്റേഴ്സിനെ സ്വീകരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, പൊസിഷണൽ പാരാമീറ്റേഴ്സിനെ സ്വീകരിക്കാം. അതും എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം അല്ലേ. പക്ഷേ ഒരു സെറ്ററിൻ്റെ കേസിൽ നമുക്ക് ആകെ ഒരേ ഒരു പാരാമീറ്ററിനെ മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് സിൻടാക്റ്റിക്കലി നോക്കിയാൽ അത് ഒരു പൊസിഷണൽ പാരാമീറ്ററിന് മാത്രമേ അത് സപ്പോർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, നെയിംഡ് പാരാമീറ്റർ അല്ല, പൊസിഷണൽ പാരാമീറ്റർ. കാരണം നമ്മളിവിടെ ഈ ഒരു സെറ്റ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രോഗ്രാം നമ്മളെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഒരേ ഒരു പൊസിഷണൽ പാരാമീറ്ററിനെ മാത്രമേ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ എഴുതിയിട്ടുണ്ട് സെറ്റേഴ്സ് മസ്റ്റ് ഡിക്ലെയർ എക്സാക്ട്ലി വൺ റിക്വയർഡ് പൊസിഷണൽ പാരാമീറ്റർ. അപ്പോൾ അതൊരു കണ്ടീഷനാണ്. ഓക്കെ, അപ്പം സാധാരണഗതിയിൽ നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്താൽ എന്താണ്, അവിടെ ഇങ്ങനെയൊരു നിയമമില്ല. നമുക്ക് ഇഷ്ടമുള്ള അത്രയും നെയിംഡ് പാരാമീറ്റേഴ്സും പൊസിഷണൽ പാരാമീറ്റേഴ്സും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ സെറ്ററിൻ്റെ കേസിൽ ഒരേ ഒരു പൊസിഷണൽ പാരാമീറ്റർ മാത്രമേ അതിനുണ്ടാകാൻ പാടുള്ളൂ. കാരണം എന്താണ്, ഇവിടുത്തെ പർപ്പസ് എന്താണ്, നമ്മൾ എത്ര ഒബ്ജക്റ്റിൻ്റെ, അതായത് നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ എത്ര പ്രോപ്പർട്ടീസിനെ അപ്ഡേറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്? ഒരേ ഒരു പ്രോപ്പർട്ടി അല്ലേ. കാരണം സെറ്റേഴ്സ് എപ്പോഴും എന്താ പറയുക, ഒരു സിംഗിൾ പ്രോപ്പർട്ടീനെ അപ്ഡേറ്റ് ചെയ്യാനായിരിക്കും സെറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഗെറ്റേഴ്സ് ഒരു സിംഗിൾ പ്രോപ്പർട്ടീനെ റിട്ടേൺ ചെയ്യാൻ അല്ലെങ്കിൽ ആക്സസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് റീഡ് ഓൺലി ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗെറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പർപ്പസ്, ഇതാണ്. ഓക്കെ, ഒരു സിംഗിൾ വാല്യൂവിനെ എന്താ പറയുക, ആക്സസ് ചെയ്യുക അല്ലെങ്കിൽ മ്യൂട്ടേറ്റ് ചെയ്യുക, അതാണ് ഇതിൻ്റെ ഈ രണ്ട് ഫംഗ്ഷൻ്റെയും പർപ്പസ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ട്രിംഗ് പാരാമീറ്ററിനെ നമുക്ക് സ്വീകരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ അതിന് പേര് ഞാൻ DOB എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്കിവിടെ ഓൾറെഡി ഒരു എന്താ പറയുക, സെറ്റർ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, കാരണം എന്താണ്, ഈ ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫംഗ്ഷനെ, ആ ഒരു ഫംഗ്ഷൻ്റെ സ്കോപ്പിലാണ് അല്ലേ. അപ്പോൾ അത് പ്രശ്നമില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു, ഞാനത് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. നമ്മളുടെ വേരിയബിള്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾസ് എപ്പോഴും അതിൻ്റെ ഒരു ആ ഒരു ബ്ലോക്കിൻ്റെ സ്കോപ്പിനുള്ളിലെ അതിൻ്റെ ലൈഫ് ടൈം ഉള്ളൂ. അതായത് ഉദാഹരണത്തിന് ഇവിടെ ക്ലാസ് എന്ന് പറയുന്നത് ആ ഈ ഒരു ബ്ലോക്കിനുള്ളിലായിരിക്കും ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന DOBയും ലാസ്റ്റ് നെയിമും ഫസ്റ്റ് നെയിമും ഒക്കെ അതിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. അതേസമയം ഒരു ഫംഗ്ഷനകത്ത് നമ്മളിതാ
ഇപ്പോൾ ഉദാഹരണത്തിന് ഇതാ ഇവിടെ ഒരു ഫംഗ്ഷനാണ് അപ്ഡേറ്റ് ഡിഒബി എന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾസിന് അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷൻ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നത് വരെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഡിഒബി എന്ന് പറയുന്ന പേര് ഇവിടെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ സെറ്റർ ഒരു പൊസിഷണൽ പാരാമീറ്ററിനെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അണ്ടർസ്കോർ ഡി ഒ ബിയിലെ പ്രൈവറ്റ് പാരാമീറ്റർ, അല്ല സോറി പ്രൈവറ്റ് പ്രോപ്പർട്ടി, നമ്മുടെ സ്റ്റുഡൻറ് ഓബ്ജക്റ്റിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയ അണ്ടർസ്കോർ ഡി ഒ ബിയിലേക്ക് നമുക്ക് റിസീവ് ചെയ്യുന്ന, അതായത് ഈ ഒരു സെറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന പൊസിഷണൽ പാരാമീറ്ററിലുള്ള വാല്യൂവിനെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അതായത് ഈ അപ്ഡേറ്റ് ഡി ഒ ബി എന്ന് പറയുന്ന സെറ്റർ ഉപയോഗിച്ച് എന്താ പറയുക, നമ്മളുടെ ഈ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ വെച്ച് നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് ഡി ഒ ബി എന്ന് പറയുന്ന സെറ്റർ ഉപയോഗിച്ച് നമുക്കൊരു വാല്യൂ പാസ് ചെയ്യാം. ആ വാല്യൂവിനെ നമ്മളുടെ പ്രൈവറ്റ് മെമ്പറിലേക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി എന്താ പറയുക, ഒരു എന്താ പറയുക, ഈ ഒരു ഒബ്ജക്റ്റിനെ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഈ സെറ്റർ ഉപയോഗിച്ച് ഒരു വാല്യൂവിനെ പാസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു സെറ്ററും ഗെറ്ററും ഒക്കെ എന്താണ്, ഫങ്ഷൻസ് ആണ് അല്ലേ. പക്ഷേ ഇവിടുത്തെ വ്യത്യാസങ്ങളില്ല, നമ്മൾ ഗെറ്ററിനെ എങ്ങനെയാണ് വിളിച്ചത്, ഒരു വേരിയബിളിനെ ആക്സസ് ചെയ്യുന്ന പോലെ. നമുക്ക് ആ ഒരു അപ്പോൾ ഫങ്ഷൻസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ വിളിക്കേണ്ടത്, ഇങ്ങനെയാണ് അല്ലേ. നമുക്കിവിടെ ആ ഒരു ബ്രാക്കറ്റ്സിൻ്റെ ആവശ്യമില്ല സെറ്ററിൻ്റെയും ഗെറ്ററിൻ്റെയും കേസിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഗെറ്ററിനെ എങ്ങനെയാണ് വിളിച്ചത്, മിഥുൻ ഡോട്ട് ഡി ഒ ബി. അപ്പോൾ ഡി ഒ ബി എന്ന് പറയുന്ന ആ ഒരു ഫങ്ഷൻ എന്താണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ ഒരു അണ്ടർസ്കോർ ഡി ഒ ബി എന്ന് പറയുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിനെ റിട്ടേൺ ചെയ്തു തരികയാണ് അല്ലേ, ഒരു സ്ട്രിംഗ് ടൈപ്പിൽ. അപ്പോൾ കോൺസ്റ്റൻറ്റ് വാല്യൂവിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു കോൺസ്റ്റൻറ്റ് വാല്യൂവിനെ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. അത് അത് ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ ഗെറ്റർ ശരിക്കും എന്താ പറയുക റീഡ് ഓൺലി ആയി കാണാനുള്ള ഒരു കാരണം. ഓക്കെ, ഇവിടെ നമ്മൾ ഗെറ്ററിനെ ആക്സസ് ചെയ്ത പോലെ തന്നെയാണ് സെറ്ററിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നതും. നമുക്ക് ഈ ഒരു റൗണ്ട് ബ്രാക്കറ്റ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും അത് വരിക, മിഥുൻ ഡോട്ട് എന്തായിരുന്നു നമ്മളുടെ സെറ്ററിൻ്റെ പേര്, അപ്ഡേറ്റ് ഡി ഒ ബി അല്ലേ, അപ്ഡേറ്റ് ഡി ഒ ബി. ഇനി എങ്ങനെയാണ്, ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മളിവിടെ ഒരു ഈ അപ്ഡേറ്റ് ഡി ഒ ബി എന്ന് പറയുന്ന സെറ്റർ എന്താണ് സ്വീകരിക്കുന്നത്, ഒരു പൊസിഷണൽ പാരാമീറ്ററിനെ സ്വീകരിക്കുന്നുണ്ടല്ലേ. പക്ഷേ നമ്മളൊരു സെറ്ററിനെ എങ്ങനെയാണ്, ഒരു സെക്ടർ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ വാല്യൂ പാസ് ചെയ്യുന്നത്, നമുക്കിവിടെ റൗണ്ട് ബ്രാക്കറ്റ്സ് വേണ്ട, പകരം നമുക്ക് ഈക്വൽ ടു നമുക്ക് ന്യൂ ഡി ഒ ബി എന്ന് പറഞ്ഞതായി ഇങ്ങനെ പാസ് ചെയ്യാം. ഈ ഒരു സെറ്ററിനെ നമ്മളിങ്ങനെ വിളിച്ച് അതിലേക്ക് കൊടുക്കുന്ന ഈ ഒരു വാല്യൂ നമ്മളുടെ ആ ഒരു സെറ്ററിൻ്റെ ഡെഫിനിഷനിലെ ആ ഒരു പൊസിഷണൽ പാരാമീറ്ററിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ തന്നെയാണ് ആ പൊസിഷണൽ പാരാമീറ്ററിൽ നമുക്ക് അതിൻ്റെ ബോഡിയിൽ നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. അതാണ് അതാണ് സെറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കിവിടെ ഈ ഒരു സിംപ്ലിസിറ്റി, അത് തന്നെയാണ് സെറ്ററും ഗെറ്ററും ഉപയോഗിക്കാനുള്ള ഏറ്റവും വലിയ കാരണം. പിന്നെ എന്താ പറയുക, നമ്മൾ ഒരു ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. പക്ഷേ ഒരു സെറ്ററും ഗെറ്ററും ഒരു സിംഗിൾ പർപ്പസിന് വേണ്ടിയുള്ളതാണ്. ഗെറ്റർ എന്തിനാണ്, ഒരു വാല്യൂ അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഒരു പ്രോപ്പർട്ടീനെ റിട്ടേൺ ചെയ്യാൻ, അതും റീഡ് ഓൺലി ആയിട്ട് റിട്ടേൺ ചെയ്യാൻ, ഒരേ ഒരു പ്രോപ്പർട്ടി. ഓക്കെ, നമുക്കിവിടെ ഫസ്റ്റ് നെയിമിനെയും ലാസ്റ്റ് നെയിമിനെയും സെപ്പറേറ്റ് ആയിട്ട് പറ്റുമോ, ഇല്ല, പറ്റില്ല. അപ്പോൾ അതുപോലെ ഈ സെറ്ററിൻ്റെ കേസിലോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരൊറ്റ പ്രോപ്പർട്ടീനെ മാത്രം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്ഡേറ്റ് ഡി ഒ ബി ഉപയോഗിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊടുക്കാം, വേണമെങ്കിൽ നമുക്കിങ്ങനെ കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു ഐഡിയലി നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്, ഒരേ ഒരു പ്രോപ്പർട്ടീനെ, ഒബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരേ ഒരു പ്രോപ്പർട്ടീനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്താ പറയുക, നമുക്ക് ഒന്നിൽ കൂടുതൽ പാരാമീറ്റേഴ്സിനെ ഇവിടെ സ്വീകരിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ. സെറ്റർ മസ്റ്റ് ഡിക്ലെയർ എക്സാക്ട്ലി വൺ റിക്വയർഡ് പൊസിഷൻ പാരാമീറ്റർ. കാരണം എന്താണ്, ഇതിൻ്റെ പർപ്പസ് തന്നെ ഒരേ ഒരു വാല്യൂവിനെ അല്ലെങ്കിൽ ഒരേ ഒരു പ്രോപ്പർട്ടീനെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഒരു സെറ്ററിനെ ഉപയോഗിച്ച് നമ്മളൊരു പുതിയ വാല്യൂവിനെ ഒരു പ്രൈവറ്റ് മെമ്പറിലേക്കോ അല്ലെങ്കിൽ ഒരു പബ്ലിക് മെമ്പറിലേക്കോ കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രൈവറ്റ് മെമ്പറിനെ നമുക്ക് സെറ്റർ ഉപയോഗിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം, അപ്പോൾ ഇതിൻ്റെ ഒരു സേഫ്റ്റി എങ്ങനെയാണ് അല്ലേ എന്ന് പറഞ്ഞാൽ, പ്രൈവറ്റ് മെമ്പർ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ എന്തിന് വേണ്ടിയിട്ടാണ്, നമുക്കൊരു പ്രോപ്പറായി അതായത് പ്രോപ്പറായിട്ട് സെക്യൂർഡായിട്ട് ഈ ഒബ്ജക്റ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞ ഈ ഒരു വാല്യൂവിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അതിനെ പ്രൈവറ്റ് ആക്കുന്നത്. കാരണം പുറം ലോകമായിട്ട് എന്താ പറയുക, പുറത്തു നിന്ന് ഒരാൾക്ക് ഇത് ആക്സസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റരുത് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു സെറ്റർ ഉപയോഗിച്ച് ആ ഒരു കൺട്രോൾ ഇപ്പോൾ കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഇത് പ്രൈവറ്റ് ആകുന്നതിൽ എന്താ അർത്ഥം,
എന്ന് നമുക്ക് തോന്നാം. ശരിയാണ്, അത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കൊരു പ്രൈവറ്റ് മെമ്പറിനെ ഇത്തരത്തിലൊരു സെറ്റർ ഉപയോഗിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, നമുക്ക് ഒരു അഡ്വാൻറ്റേജ് അല്ല. പ്രൈവറ്റ് മെമ്പർ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്ക് അവിടെ കിട്ടുന്നില്ല അല്ലേ. പക്ഷേ ഇവിടുത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സെറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള വാലിഡേഷൻസ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതായത് എന്താ പറയുക, നമുക്ക് ഈ അയച്ച് കിട്ടുന്ന ഈ ഒരു ഡേറ്റയെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുക അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്തിട്ടൊക്കെ മാത്രം കൊടുക്കുന്ന രീതിയിൽ ഉള്ള ലോജിക്കുകൾ നമുക്ക് ഈ സെറ്ററിനകത്ത് എഴുതി കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഞാൻ പ്രോഗ്രാം ചെയ്യുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് കിട്ടുന്ന ഡേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇയർ എന്ന് പറയുന്നത് ഒരു 1940 ഒക്കെ നമ്മൾ എന്താ പറയുക, സ്റ്റുഡൻറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആക്സിഡൻറ്റിൽ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെറ്റർ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഇഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കാൻ സാധിക്കും. അതിൽ കണ്ടീഷനായിട്ട് ചെക്ക് ചെയ്യാം, സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് 1990 ശേഷം ജനിച്ചതാകട്ടെ അല്ലെങ്കിൽ 2000 ശേഷം ജനിച്ചതായിരിക്കണം, അങ്ങനെയൊക്കെ നമുക്കൊരു കണ്ടീഷൻ എഴുതി കൊടുക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രം ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെയുള്ളൊരു എന്താ പറയുക, രീതിയിലുള്ള എന്തെങ്കിലും ചെക്കുകൾ. ഇപ്പോൾ അതല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഒരു ഇമെയിൽ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ ഇമെയിലിലേക്ക് നമ്മൾ സെറ്റർ ഉപയോഗിച്ചൊരു ഇമെയിലിനെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് വെച്ചോ. അപ്പോൾ ഇമെയിലൊക്കെ ഒരു വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണല്ലേ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇമെയിലൊക്കെ നമുക്ക് എന്താ പറയുക, അതിനൊരു വാലിഡേഷൻ റൂളൊക്കെ സെറ്റ് ചെയ്താൽ വളരെ എന്താ പറയുക, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഇമെയിലിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു വാലിഡേഷൻ റൂൾ ഉണ്ടായിരിക്കേണ്ടത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ ഒരാൾ ബൈ മിസ്റ്റേക്ക് സ്റ്റുഡൻറ്റിനെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് എന്താ പറയുക, ബൈ മിസ്റ്റേക്ക് അവരുടെ ഇമെയിൽ മിഥുൻ അറ്റ് യാഹു അത്രേ ഉള്ളൂ, ഡോട്ട് കോം ഇല്ല എന്ന് വെച്ചോ. അതായത് മിഥുൻ അറ്റ് യാഹു അത്രേ ഉള്ളൂ ടൈപ്പ് ചെയ്യുന്നുള്ളൂ, കാരണം ഒരാൾ ടൈപ്പ് ചെയ്തതിനുള്ള മിസ്റ്റേക്ക് ആണെന്ന് വെച്ചോ. അപ്പോൾ ഈ ഒരു സെറ്റർ ഉപയോഗിച്ച് നമുക്ക് അതിനകത്തൊരു കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പറ്റും. ഇമെയിൽ എന്ന് പറയുന്നത് പ്രോപ്പർ സിൻടാക്സ് അല്ലെ പ്രോപ്പർ ഫോർമാറ്റിലാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അങ്ങനെ പ്രോപ്പർ ഫോർമാറ്റിലാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇമെയിൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടി അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത്തരത്തിലുള്ള വാലിഡേഷൻ റൂളുകൾ സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും ഈ ഒരു സെറ്റർ ഉപയോഗിച്ച്. അപ്പോൾ അത് എന്താ പറയുക, സാധാ ഫങ്ഷൻ ഉപയോഗിച്ചും സാധിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു സിംപ്ലിസിറ്റിയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്, അപ്പോൾ ഒരു ഫങ്ഷൻ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു APIയിലേക്ക് ഒരു കോൾ നടത്താം അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു സെറ്ററിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി, ഒബ്ജക്റ്റിൻ്റെ ഒരു പ്രോപ്പർട്ടീനെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ആ ഒരു പണി മാത്രമേ ഉള്ളൂ സെറ്ററിന്. അതുപോലെ തന്നെ ഗെറ്ററിൻ്റെ പണി എന്താണ്, API വിളിക്കലൊന്നുമല്ല, ഒരേ ഒരു പ്രോപ്പർട്ടി. അത് ഒരു പ്രൈവറ്റ് മെമ്പർ ആവാം അല്ലെങ്കിൽ ഒരു പബ്ലിക് മെമ്പർ ആവാം അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് മെമ്പർ ആകാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതാ ഇവിടെ ഫുൾ നെയിമിനെ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്തത്, രണ്ട് പബ്ലിക് മെമ്പർ ഉപയോഗിച്ചിട്ടാണ് അല്ലേ. അങ്ങനെ പലതരത്തിലുള്ള കോമ്പിനേഷൻസ് ആവാം, അല്ലെങ്കിൽ പ്രൈവറ്റ് മെമ്പർ മാത്രമാവാം അല്ലെങ്കിൽ പബ്ലിക് മെമ്പർ മാത്രമാവാം. അപ്പോൾ അങ്ങനെ ഒരു പർട്ടിക്കുലർ ഒരു സിംഗിൾ വാല്യൂവിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗെറ്റർ ഉപയോഗിക്കുന്നത്. അതിനുള്ള ഫങ്ഷനാണ് ഗെറ്റർ. അതുപോലെ തന്നെ സെറ്റർ എന്തിനാണ്, ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടീനെ മാത്രം, ഒരു സിംഗിൾ പ്രോപ്പർട്ടിയെ മാത്രം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ സെറ്ററും ഗെറ്ററും, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, ഞാനിങ്ങനെ ഇങ്ങനെ എന്താ പറയുക, ഇത് പറഞ്ഞുകൊണ്ടിരുന്നതിനിടയിൽ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. പണ്ട് ഗെറ്ററും സെറ്ററും എപ്പോഴോ എനിക്കൊന്നു C++ പഠിച്ചപ്പോഴാണ് തോന്നുന്നു, ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞ എക്സാമ്പിൾ വളരെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് കാർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്യുവൽ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫ്യുവൽ ടാങ്കിൽ നിറയാവുന്ന ഫ്യുവലിനൊരു കണക്കുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 100 ലിറ്റർ. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി എപ്പോഴും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കണം അല്ലേ. പുറത്തേക്ക് ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, വിളിക്കുന്ന ആൾക്ക് വേണേൽ 1000 ലിറ്റർ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ അത് പ്രശ്നമാവും, അല്ലെ 0 ലിറ്റർ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യാം, അപ്പോൾ അതും പ്രശ്നമാണ്. അപ്പോൾ ഫ്യുവൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്തായിരിക്കണം, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണ്, ഒരു ഗെറ്റർ ഉപയോഗിച്ച് നമ്മൾ ആ ഫ്യുവൽ എന്ന് പറയുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു മറ്റേ ഫ്യുവൽ മീറ്ററിലൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും അല്ലേ. എന്നാൽ യൂസർ എന്ത് ചെയ്യാം, യൂസറിന് ആ ഫ്യുവൽ എന്ന് പറയുന്ന വാല്യൂവിനെ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലേ. അതേസമയം നമ്മൾ പെട്രോൾ പമ്പിൽ ചെല്ലുന്ന സമയത്ത് നമുക്കൊരു സെറ്റർ കൊടുക്കാം. ഓക്കെ, ഫ്യുവൽ നാവ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സെറ്റർ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്ത് വാല്യൂ സ്വീകരിക്കുന്നത്, ഇൻഡിജർ വാല്യൂ. ഓക്കെ, കാരണം എന്താണ്, നമ്മുടെ ഫ്യൂവൽ എന്ന് പറയുന്നത് ലിറ്റർ കണക്കിനാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ എന്നാൽ ഡബിൾ ആയിക്കൂടെ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. അപ്പം തൽക്കാലം നമുക്ക് ഇങ്ങനെ കാണാം.
ഇതൊരു ഇൻഡിജർ വാല്യൂ, അതായത് നമുക്ക് ഇൻഡിജർ 1, 2, 3 എന്ന് പറയുന്ന ലിറ്റർ കണക്കിനാണ് നമ്മളിപ്പം പെട്രോൾ അടിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ പെട്രോൾ പമ്പിൽ ചെല്ലുമ്പോൾ നമുക്ക് ഫ്യൂവൽ നൗ എന്ന് പറയുന്ന ഈ ഒരു സെറ്റർ ഉണ്ട്, നമുക്ക് അത് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്കിവിടെ ഒരു കണ്ടീഷൻ ചെയ്ത് കൊടുക്കാം, നമ്മളുടെ ടാങ്കിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 100 ലിറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഫ്യൂവൽ എന്ന് പറയുന്നത് ലെസ് ദാൻ 100 അല്ലെങ്കിൽ ഈക്വൽ ടു 100 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്യൂവൽ എന്ന് പറയുന്ന ഈ ഒരു പ്രൈവറ്റ് മെമ്പറിനെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ എപ്പോഴാണോ പെട്രോൾ പമ്പിൽ ചെല്ലുന്നത്, എന്നിട്ട് ആ ഒരു പെട്രോൾ അടിക്കുന്ന സമയത്ത്, ആ ഒരു എന്താ പറയുക, സെറ്ററിനെ വിളിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്യൂവൽ എന്ന് പറയുന്ന ഈ ഒരു പ്രൈവറ്റ് മെമ്പറിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, അതിനെ മ്യൂട്ടേറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റർ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ആ സെറ്റർ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം ടാങ്കിൻ്റെ കപ്പാസിറ്റിയാണ് 100 ലിറ്റർ, അതിൽ കുറവാണ് ഫ്യൂവൽ എന്താ പറയുക നമുക്ക് ഇൻകമ്മിങ് വരുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇനി നമുക്ക് ഫ്യൂവൽ ടാങ്കിൽ നമുക്ക് ഓൾറെഡി 10 ലിറ്റർ അവൈലബിൾ ആണെന്ന് വെച്ചോ. ഓക്കെ, ഫ്യൂവലിൽ ഓൾറെഡി 10 ലിറ്റർ അവൈലബിൾ ആണ്. അപ്പം ബാക്കി ഇനി എത്ര എടുക്കാം, നമുക്ക് 100 ലിറ്ററാണ് മാക്സിമം ടാങ്ക് കപ്പാസിറ്റി. അപ്പോൾ ഇതിൽ എത്ര അവൈലബിൾ ആണ്, 10 ലിറ്റർ ഓൾറെഡി ഫ്യൂവലിനകത്തുണ്ട് അല്ലേ. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യാം, വേറൊരു കണ്ടീഷൻ ചെയ്ത് കൊടുക്കാം, 100 - ഇപ്പം ഫ്യൂവൽ ടാങ്കിലുള്ള കപ്പാസിറ്റി, അതായത് 100 ടോട്ടൽ കപ്പാസിറ്റി, അത് അതിൽ നിന്നും ഇപ്പം ഓൾറെഡി ഫ്യൂവൽ ടാങ്കിലുള്ള എത്രയാണ്, 10 ലിറ്റർ, അത് കുറച്ചാൽ കിട്ടുന്ന എത്രയാണ്, 90 ലിറ്റർ. അപ്പോൾ ഇനി കിട്ടുന്ന ഫ്യൂവല് 90 ലിറ്ററോ അതിൽ താഴെ ആയിരിക്കണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫ്യൂവൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള വാലിഡേഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഓർത്തപ്പോൾ എന്ന് പറഞ്ഞുള്ളൂ, എൻ്റെ എന്താ പറയുക പണ്ട് പഠിച്ച ഒരു എന്താ പറയുക എക്സാമ്പിളൊന്നും ഓർത്തപ്പോൾ പറഞ്ഞുള്ളൂ, അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ വലിയ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്യൂവല് ഇങ്ങനെ ഒഴുകി വരുമല്ലേ എന്നാൽ ഞാൻ ഈ പറഞ്ഞ നമ്മളിങ്ങനത്തെ എന്താ പറയുക ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതൊരു മണ്ടൻ എക്സാമ്പിളാണ്, പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഗെറ്ററും സെറ്ററും ഇത്രയേ ഉള്ളൂ. ഗെറ്റർ എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടി പറയാം, ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി പറയാം. ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു സിംഗിൾ പ്രോപ്പർട്ടി, അത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടീനെ പുറത്തേക്ക് ആക്സസ് ചെയ്യാനാണ് ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക്, അല്ലെങ്കിൽ പബ്ലിക് പ്രോപ്പർട്ടീസിൻ്റെ ഒരു കോമ്പിനേഷൻ എന്താ പറയുക പുറത്തേക്ക് ഒരു സിംഗിൾ വാല്യൂ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ, റീഡ് ഓൺലി ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗെറ്റർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സെറ്റർ നമ്മൾ ഒരുപാടൊന്നും ഉപയോഗിക്കാറില്ല, മെയിനായിട്ട് ഇങ്ങനെ വാലിഡേഷൻസ് വേണ്ട സ്ഥലത്ത് മാത്രമാണ് നമ്മളൊരു സിംഗിൾ ഒരു പ്രോപ്പർട്ടീനെ അപ്ഡേറ്റ് ചെയ്യേണ്ട കേസിൽ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ സെറ്റർ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂവിനെ മാത്രമേ നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ, ഒബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടിയെ മാത്രമേ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ ഒരു സെറ്റർ ഉപയോഗിച്ച്. കാരണം എന്താണ്, സെറ്റർ ഒറ്റ പാരാമീറ്റർ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഐഡിയലി നമ്മൾ ഒരു സിംഗിൾ പ്രോപ്പർട്ടി, ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു സിംഗിൾ പ്രോപ്പർട്ടീനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറ്റർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്ക് അതിനുള്ളിൽ ആവശ്യമായ തരത്തിലുള്ള വാലിഡേഷൻസ് കൊടുത്ത് നമുക്ക് അതിനെ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഈ സെറ്റേഴ്സിനെ ആക്സസ് ചെയ്യുന്ന രീതിയാണ് ഏറ്റവും എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനെ വിളിച്ച് നമ്മൾ അതിൻ്റെ ഒരു പാരാമീറ്റർ ആ ഒരു ബ്രാക്കറ്റ്സിനുള്ളിൽ പാസ് ചെയ്യുന്ന പോലെയല്ല, മറിച്ച് നമ്മളെ സെറ്ററിനെ നമ്മളെ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമുക്ക് വിളിച്ച് അതിലേക്ക് ഒരു ഈക്വൽ ടു സൈൻ ഉപയോഗിച്ച് നമുക്ക് പാസ് ചെയ്യേണ്ട വാല്യൂ എന്താണോ അതിനെ പാസ് ചെയ്യാം അല്ലേ, അതിനെ അസൈൻ ചെയ്യാം. അപ്പോൾ ആ സെറ്റർ എന്ത് ചെയ്യും, ആ കിട്ടുന്ന വാല്യൂവിനെ അതിൻ്റെ പൊസിഷണൽ പാരാമീറ്ററായിട്ട് നമ്മളുടെ ആ ഒരു ബോഡിയിലേക്ക് പാസ് ചെയ്ത് തരും. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം സെറ്റർ ഉപയോഗിക്കുന്നതിലൂടെ. ഏറ്റവും വലിയൊരു എന്താ പറയുക ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആ ഒരു ഫീച്ചർ തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗെറ്ററും സെറ്ററും, എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയൊരു കൺസെപ്റ്റായിട്ട് നമുക്ക് കാണാം.